നമസ്കാരം. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ച ഒരു സംശയമാണ്, നമ്മൾ ചെറിയ വണ്ടിയും വലിയ വണ്ടിയും ഓടിക്കുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ്. ചെറിയ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് വലിയ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ, ഇങ്ങനെ പല ആളുകൾ എന്നോട് സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ട്രിക്ക് എന്താണ്, വലിയ വണ്ടി ഓടിക്കാനുള്ള ട്രിക്ക് എന്താണെന്നാണ് പലരും ചോദിച്ചത്. സംഭവം വളരെ സിമ്പിളാണ്. നമുക്ക് ചെറിയ വണ്ടി ഓടിക്കുന്ന ഏതൊരാൾക്കും വലിയ വണ്ടിയും ഓടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിന് യാതൊരുവിധ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ച ഉടനെ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി വാങ്ങണമെന്നാണ്. വലിയ വണ്ടി വാങ്ങണമെന്നൊക്കെ ആയിരിക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ സാധാരണ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ചെറിയ വണ്ടിയിലൊക്കെ ആയിരിക്കും പഠിപ്പിക്കുക. അപ്പം പിന്നീട് നമ്മളൊരു വലിയ വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്കത് ഓടിക്കാൻ കഴിയുമോ എന്ന പേടി പലർക്കും ഉണ്ട്. അപ്പോൾ പുതിയ വണ്ടികളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് റിവ്യൂ ചാനൽ കാണുക. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കുക, അതിനകത്ത് ലിങ്ക് ഉണ്ട്. അപ്പം പുതിയ വണ്ടികളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയും. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പ്രോഡക്റ്റ് റിവ്യൂ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ചെറിയ വണ്ടി വലിയ വണ്ടി എന്ന് പറയുന്നു. അപ്പോൾ ഡിഫറൻസ് എന്തൊക്കെയാണ് ചെറിയ വണ്ടിയും വലിയ വണ്ടിയും തമ്മിൽ? പ്രകടമായ വ്യത്യാസം പറയാൻ കഴിയുക. നമ്മൾ ചെറിയ വണ്ടി വലിയ വണ്ടി എന്ന് പറയുമ്പം ആദ്യം നമ്മൾ പറയേണ്ടത് ലെങ്ത്തിനെ പറ്റിയിട്ടാണ്. വണ്ടിയുടെ ലെങ്ത്ത്, നീളം, പല വണ്ടികൾക്കും പല നീളമാണ്. അപ്പം നമ്മളൊരു വലിയ വണ്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നീളം കൂടുതലുണ്ടായിരിക്കും. പിന്നെ എന്ത് കൂടുതലുണ്ടായിരിക്കും? ചില വണ്ടികൾക്ക് വീതി കുറച്ച് വ്യത്യാസം ഉണ്ടാവും, ചില വണ്ടികളുടെ ഹൈറ്റ് കുറച്ച് കൂടിയതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വലിയ വണ്ടി എന്ന് പറയുന്നത്. അകത്തുള്ള സ്പേസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രഥമ ദൃഷ്ടിയാ നമ്മൾ പറയുന്ന സമയത്ത് നീളം, വീതി, അതിൻ്റെ ഉയരം, ഇതൊക്കെയാണ് നമ്മൾ നോക്കുക. എന്നിട്ടാണ് നമ്മൾ വലിയ വണ്ടി എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് തരത്തിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്? നിങ്ങളിപ്പോൾ ഒരു ചെറിയ വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് ഓടിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും അതിൻ്റെ നീളം അളന്ന് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നീളം നോക്കിയിട്ട് നിങ്ങളൊരു ചെറിയ വണ്ടി എന്ന് പറയുന്നു. ഇപ്പോൾ മാരുതി 800 എന്ന് പറയുന്നത് ചെറിയൊരു വണ്ടിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു വണ്ടി പിന്നെ നിങ്ങൾ നന്നായിട്ട് ഓടിക്കുന്നു, അപ്പോൾ അതിൻ്റെ നീളം നിങ്ങൾക്ക് പ്രശ്നമല്ല. പിന്നെ അതേപോലെ തന്നെ ടാറ്റോ നാനോ നിങ്ങൾ ഓടിക്കുന്നു, നാനോ നിങ്ങൾ ഓടിക്കുന്നുണ്ട്, അതിൻ്റെ നീളം നിങ്ങൾക്കൊരു പ്രശ്നമല്ല, ഒരു ചെറിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ നീളം നിങ്ങൾ ശരിക്കും അളന്ന് നോക്കിയിരുന്നോ? ഇല്ല, അളന്ന് നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കതൊരു ചെറിയ വണ്ടിയാണെന്നറിയാം, നിങ്ങൾക്കത് ഓടിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ വണ്ടി വരുന്ന സമയത്ത് എന്താണ് ഡിഫറൻസ്? അതിൻ്റെ നീളം സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ നീളം നിങ്ങൾ എങ്ങനെ അളന്ന് നോക്കണോ? ഒരിക്കലും വേണ്ട. നിങ്ങൾ ചെറിയ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് വലിയ വണ്ടി ഓടിക്കേണ്ടത്. അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ രണ്ട് തരത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഒന്ന്, ബാക്ക് സൈഡ് നമ്മൾ ജഡ്ജ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സൈഡ് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മിറർ ഉപയോഗിക്കാം. നമ്മുടെ റിയർ വ്യൂ മിറർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ബാക്ക് സൈഡ് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇപ്പം പ്രാക്ടിക്കലി എനിക്ക് കാണിച്ചു തരാത്തത്. നമ്മൾ മിറർ നോക്കിക്കഴിഞ്ഞാൽ മിറർ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് സൈഡ് കോർണർ കാണുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ മിറർ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് കോർണർ കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ വണ്ടിയുടെ പൊസിഷൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എത്ര നീളമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവും എവിടെയാണ് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഭാഗം ഉള്ളതെന്ന്. അത് മാത്രം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. അല്ലാതെ നിങ്ങൾ നീളം പിന്നെ ആലോചിച്ചിട്ട് കൺഫ്യൂഷൻ ആകേണ്ട കാര്യം ഇല്ല. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് ലെങ്ത്ത് മനസ്സിലാക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത് മിറർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടയറ് കൂടെ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഇനിയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആണ്. ചില കാറുകൾക്ക് നമുക്ക് ഫ്രണ്ട് സൈഡ് കാണാൻ കഴിയും, ചില എസ് യു വികൾക്ക് നമുക്ക് ഫ്രണ്ട് സൈഡ് കാണാൻ കഴിയില്ല. ഇപ്പോൾ സ്വിഫ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈവർ സീറ്റിലിരുന്ന് കാണാൻ കഴിയില്ല. നമ്മളൊരു ജഡ്ജ്മെൻ്റ് ആണ്, ഫ്രണ്ട് എത്ര ഭാഗം ഉണ്ടെന്നുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണ്. ചില വണ്ടികളിൽ നമുക്ക് ഫ്രണ്ട് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ജീപ്പിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജീപ്പിൻ്റെ ഫ്രണ്ട് നമുക്ക് കാണാൻ കഴിയും, എത്ര എക്സ്റ്റൻഡ് ആയിട്ട് എത്ര മുമ്പോട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഓടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ കാറുകളുടെ കേസിൽ ചില വണ്ടികളിൽ മാത്രമേ നമുക്ക് പിന്നെ ഫ്രണ്ട് സൈഡ് കറക്റ്റായിട്ട് കാണാൻ കഴിയും. ഫോർ വീൽ ഡ്രൈവുള്ള വണ്ടികളിൽ നമുക്ക് ഫ്രണ്ട് സൈഡ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണാൻ കഴിയാത്ത വണ്ടികൾക്ക് നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റ് മനസ്സിലുണ്ടായിരിക്കണം. ഇനി ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റിന നിങ്ങൾക്ക് വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ ഫിറ്റ് ചെയ്യാം, ബോണറ്റിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആൻറ്റിനെ കാണുന്ന സമയത്ത് മനസ്സിലാവും ഇത്ര ഡിസ്റ്റൻസിലാണ് ഇതുള്ളതെന്ന്. നിങ്ങൾ പഴയ വണ്ടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും
അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ആൻറ്റിന ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. പഴയ വണ്ടികളൊക്കെ നോക്കുക നിങ്ങൾ, പഴയ സിനിമയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീളമുള്ള കാറുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്തരം കാറുകളുടെ സെൻറ്ററിലായിട്ട്, ബോണറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ആൻറ്റിന ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുൻപ് ഭാഗം കുറച്ച് ലെങ്ത് ഉണ്ടാവും, ബോണറ്റ് കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഒരു പുതിയ ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ബോണറ്റിൻ്റെ ഫ്രണ്ടിൽ പിന്നെ ഇങ്ങനെ ഒരു ആൻറ്റിന ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് പഴയ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടാൽ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. ഇപ്പോഴും ചില കാറുകളിലൊക്കെ അത് വെച്ചിട്ടുണ്ട്, സെൻറ്ററിലായിട്ട് ഒരു ആൻറ്റിന വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ആൻറ്റിന ഫിറ്റ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ചില ടൂറിസ്റ്റ് വണ്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും അത് കാണാം. ഇന്നോവയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ചില ഇന്നോവക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം സൈഡിൽ ഒരു ആൻറ്റിന ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് അവർക്ക് സൈഡ് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്, വേറൊന്നുമല്ല. പക്ഷേ അതൊരു വലിയ വൃത്തികേടായിട്ടൊന്നും തോന്നുകയില്ല, നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഏതെങ്കിലും ആക്സസറി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടും. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഫിറ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രണ്ട് സൈഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ചെറിയൊരു ജഡ്ജ്മെൻ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്, ഈ ആൻറ്റിനൊരു ആവശ്യം തന്നെ ഉണ്ടാവില്ല. തീരെ പറ്റാത്തവർക്കുള്ള കാര്യമാണ് ഞാൻ ഈ ആൻറ്റിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായി, ബാക്കും ഫ്രണ്ടും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. ഇനിയുള്ളത് ഹൈറ്റാണ്. ഹൈറ്റ് നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നെ പ്രോബ്ലം നമുക്ക് വരാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഞ്ചസ്റ്റഡായ ഒരു സ്ഥലത്ത് കൂടിയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഈ ഹൈറ്റിൻ്റെ പ്രശ്നം. ഏതെങ്കിലും അങ്ങനെ കഞ്ചസ്റ്റഡായ സ്ഥലത്ത് പോകുന്ന, അതായത് മുകൾ ഭാഗം തട്ടുന്ന രീതിയിൽ ഉള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോഴാണ് നമുക്കതൊരു പ്രശ്നമാവുക. അപ്പം നമ്മുടെ വണ്ടിയുടെ ആൻറ്റിന കുറേ ലെങ്ത്തിൽ മുകളിലോട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൻറ്റിനെ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കഞ്ചസ്റ്റഡായ വഴിയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പിന്നെ കാർപോർസിലേക്ക് നിങ്ങൾ കയറ്റി, ഹൈറ്റില്ലാത്ത കാർപോർസിലേക്ക് കയറ്റി എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, എൻ്റെ വണ്ടിയുടെ ആൻറ്റിന കുറച്ച് മുകളിലേക്കുണ്ട്, ആൻറ്റിനെ തട്ടും, ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പോർച്ചിലേക്കൊക്കെ കയറ്റുന്ന സമയത്ത്, അതായത് ഹൈറ്റ് തീരെ കുറഞ്ഞ, അങ്ങനെ പോർച്ച് ഉണ്ടാവില്ല, പക്ഷേ അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ കയറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ഉള്ളത് എന്താണ്, പിന്നെ ഒരു വീതിയുടെ പ്രശ്നമാണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ അകത്ത് ഇരുന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ പറ്റും? നമുക്ക് കൃത്യമായിട്ടൊരു ടയർ ജഡ്ജ്മെൻ്റ് അറിയണം. ടയർ ജഡ്ജ്മെൻ്റ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ അപ്പം അത് നിങ്ങൾ നോക്കുക. ടയർ ജഡ്ജ്മെൻ്റ് സജീഷ് ഗോവിന്ദൻ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് സജീഷ് ഗോവിന്ദൻ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. അപ്പോൾ നമുക്ക് ടയറിൻ്റെ പൊസിഷൻ, ലെഫ്റ്റ് ടയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഡാഷ്ബോർഡിൻ്റെ സെൻ്ററായിട്ട് നിങ്ങൾ കണക്കാക്കണം. റൈറ്റ് സൈഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് ഭാഗമായിട്ട് നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ രണ്ട് ടയറും കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ടയർ ജഡ്ജ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടിയുടെ വീതി ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ജഡ്ജ്മെൻ്റ് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിന്നെ ഈ ജഡ്ജ്മെൻ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ടയർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഭാഗം പുറത്തേക്കുണ്ട്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമ്മുടെ വണ്ടിയുടെ മിററ് നോക്കുക, ലെഫ്റ്റ് മിററും റൈറ്റ് മിററും നിങ്ങൾ നോക്കുക. അപ്പം അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പം ആ മിററ് നിങ്ങൾ നോക്കുന്ന സമയത്ത്, മിററിൻ്റെ ബോഡിയാണ് ഞാൻ പറയുന്നത്, മിററിൻ്റെ അകം നോക്കാനല്ല പറയുന്നത്, മിററിൻ്റെ ബോഡി പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ബോഡി നിങ്ങൾ മനസ്സിലാക്കുക, എത്രത്തോളം പ്രൊജക്റ്റ് ആയിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ സൈഡ് എത്ര കീപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വളരെ ഈസിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നീളം, വീതി, അതേപോലെ തന്നെ ഹൈറ്റ്, ഇതൊക്കെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ചില വണ്ടികളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായിരിക്കും. എന്താണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്? ഞാൻ മുമ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മുടെ ഗ്രൗണ്ടും വണ്ടിയുടെ അടിഭാഗവും തമ്മിലുള്ള ഒരു ക്ലിയറൻസിനെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില വണ്ടികളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായിരിക്കും, ചില വണ്ടികളിൽ കുറവായിരിക്കും. കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? കുറഞ്ഞു കഴിഞ്ഞാൽ അടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്, കൂടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല. പക്ഷേ വണ്ടി ഓട്ടുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ വീശി ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത്, അതായത് വളവിലൊക്കെ ഫാസ്റ്റായിട്ട് എടുക്കുന്ന സമയത്ത് മറിഞ്ഞു പോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്, വളരെ ശ്രദ്ധിച്ചെടുക്കണം. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടികൾ നമ്മൾ ഓഫ് റോഡിലൊക്കെ പോകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം, അടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത്, ഒരു വലിയ വണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നോക്കുക അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണ്. തീരെ കുറവാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം ഡ്രൈവ് ചെയ്യുക. കുണ്ടും കുഴിയിലൊക്കെ എടുക്കുന്ന കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ടേണിംഗ് റേഡിയസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ വണ്ടിക്ക് ടേണിംഗ് റേഡിയസ് കുറവായിരിക്കും. വളരെ കുറഞ്ഞ സ്പേസിൽ നിന്ന് നമുക്ക് വണ്ടി തിരിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടേണിംഗ് റേഡിയസ് ആണ് ആവശ്യം. അപ്പോൾ എന്താണ് ടേണിംഗ് റേഡിയസ് എന്ന് ഞാൻ വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. സംശയമുള്ളവർ അത് നോക്കുക. അപ്പം നമുക്ക് ചെറിയ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസിൽ നിന്ന് നമുക്ക് തിരിക്കാൻ കഴിയും. വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിലോ വലിയ സ്പേസ് വേണം തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
ഇത് നമ്മൾ പിന്നെ മെഷർമെൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇത്ര മെഷർമെൻ്റ് ആണെന്ന് ബൈ ഹാർട്ട് പഠിച്ചിട്ടല്ല എല്ലാവരും വണ്ടി ഓടിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു വളവ് തിരിയുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു റൈറ്റ് ടേൺ നമ്മൾ എടുക്കുന്നു, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ റൈറ്റിനോട് ചേർന്നിട്ടല്ല ടേൺ ചെയ്യുക, ലെഫ്റ്റ് ചേർത്താണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത്. റോഡിൻ്റെ ലെഫ്റ്റ് ചേർത്തിട്ടാണല്ലേ നമ്മൾ ടേൺ ചെയ്യേണ്ടത്. നമ്മളൊരു ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അധികം ലെഫ്റ്റ് ചേർക്കേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിഞ്ഞു പോയാൽ മതി. പക്ഷേ നമ്മളൊരു വലിയ വണ്ടിയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നമ്മൾ ലെഫ്റ്റ് ചേർത്തിട്ട് എടുക്കണം. കാര്യം എന്താണ്, വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം മാത്രം തിരിഞ്ഞു പോയാൽ പോരാ, ബാക്ക് ഭാഗം കൂടി ആ റോഡിലൂടെ തിരിഞ്ഞു വരണം. നമ്മൾ ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ടേൺ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയും. എന്താ, നമുക്ക് എളുപ്പത്തിന് ബാക്ക് ടയറും കൂടി ആ റോഡിലൂടെ തന്നെ വരും, ഒരു വളവിലൂടെ വരും. പക്ഷേ വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിലോ, നിങ്ങൾ പിന്നെ ടേണ് ഇടതുവശത്തൂടെ എടുക്കുന്നതിന് പകരം, അതായത് റോഡിൻ്റെ ഇടതുവശം ചേർത്തിട്ട് റൈറ്റ് ടേൺ എടുക്കുന്നതിന് പകരം ജസ്റ്റ് റൈറ്റിലൂടെ തന്നെ പോകുന്നു നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ ഫ്രണ്ട് ഭാഗം മാത്രം കറക്റ്റായിട്ട് പോകും, പക്ഷേ ബാക്ക് ഭാഗം പോവുകയില്ല. ബാക്ക് ഭാഗം ചിലപ്പോൾ റോഡിന് പുറത്തായി പോകും, അല്ലെങ്കിൽ കുഴിയുണ്ടെങ്കിൽ കുഴിക്കകത്തായി പോകും. അപ്പോൾ വലിയ വണ്ടി നമ്മളെപ്പോഴും ഓടിക്കുന്ന സമയത്ത് മാക്സിമം ലെഫ്റ്റ് ചേർത്ത് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെപ്പോഴും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് പോകേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് റൈറ്റ് ടേൺ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലെടുക്കാം, ഒന്ന് റൈറ്റ് ചേർത്ത് റൈറ്റ് ടേൺ എടുക്കാം, ലെഫ്റ്റ് ചേർത്ത് റൈറ്റ് ടേൺ എടുക്കാം. അപ്പോൾ അത് രണ്ട് തരത്തിലാണ് റൈറ്റ് ടേൺ എടുക്കുക. അപ്പം പിന്നെ അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ചേർത്തിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പം റൈറ്റ് ചേർത്തിട്ട് ഒരിക്കലും റൈറ്റ് ടേൺ എടുക്കരുത്, അപ്പോൾ എതിരെ നിന്ന് വണ്ടി വന്നാൽ പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ലെഫ്റ്റ് ചേർത്ത് എടുക്കുക. വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതാണ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കെ എസ് ആർ ടി സി ബസ്സൊക്കെ പിന്നെ വളവ് തിരിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് തിരിയുക? ഒരു വളവ് തിരിയുന്ന സമയത്ത് അവർ ലെഫ്റ്റ് ചേർത്തിട്ടാണ് എടുക്കുക, മാക്സിമം ലെഫ്റ്റ് ചേർത്തിട്ട് എടുക്കും. എന്തിനാണ് അങ്ങനെ ലെഫ്റ്റ് ചേർത്തിട്ട് എടുക്കുന്നത്? എന്നാൽ മാത്രമേ റോഡിൻ്റെ ലെഫ്റ്റ് ചേർത്ത് എടുത്താൽ മാത്രമേ വണ്ടി ഫുള്ളായിട്ട് തിരിഞ്ഞു കിട്ടുകയുള്ളൂ. നമ്മളൊരു കാറാണ് അതേ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അത്ര ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് ടേൺ ചെയ്യേണ്ട കാര്യമില്ല, വളരെ സൈഡ് ചേർത്തിട്ടായിരിക്കും അവർ ടേൺ ചെയ്യുക. ടേണിങ് വരുന്ന സമയത്ത് തന്നെ ലെഫ്റ്റിലേക്ക് ചേർത്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം, മാക്സിമം ലെഫ്റ്റ് ചേർത്തിട്ടായിരിക്കും കെ എസ് ആർ ടി സി ബസ് ടേൺ ചെയ്യുക. അപ്പോൾ റോഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്തും അവരിതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ്, ഈ റോഡിലൂടെ ഒരു കെ എസ് ആർ ടി സി ബസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ തിരിയും, അതിന് വേണ്ട ഒരു സ്പേസ് ആ റോഡിൽ കൊടുത്തിട്ടുണ്ടാവും, അത്ര വീതി ഉണ്ടാവും, അതിന് കണക്കായിട്ടുള്ള ഒരു ടേൺ ആയിരിക്കും അവിടെ ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ റോഡിൻ്റെ ഒരു ടേൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവർ ഈ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടും. നമ്മുടെ റോഡിലൂടെ വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ വണ്ടി ഏതാണ്, അപ്പോൾ അങ്ങനെയുള്ള ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് തിരിക്കാൻ വേണ്ടി കഴിയുമോ? തിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് മോസ്റ്റ് ആണ് തിരിക്കുക വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് തിരിക്കുന്ന സമയത്ത് ആ വണ്ടിക്ക് പെർഫെക്റ്റ് ആയിട്ട് തിരിയാൻ വേണ്ടിയിട്ട് കഴിയണം. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു റോഡ് ഡിസൈൻ ചെയ്യുക. ഞാൻ ഒരുപാട് ഡിസൈൻ ഫാക്ടർ പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ വലിയ വണ്ടി നമ്മളെപ്പോഴും തിരിക്കുന്ന സമയത്ത് മാക്സിമം ലെഫ്റ്റ് ചേർത്ത് തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മെഷർമെൻറ്റും കാര്യങ്ങളും അതൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊന്നും സാധാരണ ആരും നോക്കാറുമില്ല. അതൊക്കെ ഡിസൈൻ പിന്നെ സമയത്ത് വരുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എത്രയാണെന്ന് ബൈ ഹാർട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ലെങ്ത് എത്രയാണെന്ന് ബൈ ഹാർട്ട് പഠിച്ചിട്ടോ അല്ല ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഇങ്ങനെയുള്ള കുറേ പ്രാക്ടിക്കൽ ട്രിക്കുകളാണ് വേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി ടേൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ പിന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മാക്സിമം ലെഫ്റ്റ് മോസ്റ്റ് ചേർത്തിട്ട് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എപ്പോഴും ടേണിംഗ് ആണ് പ്രശ്നം വരിക. അതേപോലെ തന്നെ ഒരു ഗേറ്റിലേക്ക് നമ്മൾ കയറ്റുന്നു വിചാരിക്കുക. വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഗേറ്റിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പറ്റും, അധികം ശ്രദ്ധിക്കേണ്ട കാര്യം വരില്ല. പക്ഷേ വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം, വണ്ടി ഫുള്ളായിട്ട് ആ ഗേറ്റിലേക്ക് കയറണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു എൽ ഷേപ്പിൽ ഗേറ്റിലേക്ക് കയറ്റുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ അടുപ്പിച്ച് ഗേറ്റിനോട് എടുത്തിട്ട് എൽ ഷേപ്പ് പിന്നെ ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം കയറും, വണ്ടിയുടെ ബാക്ക് ഭാഗം ബാക്ക് ഡോറിൻ്റെ ഭാഗം മതിലിന് തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ലെഫ്റ്റ് ചേർത്തിട്ട് വരിക. കയറുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പും നമ്മൾ നോക്കണം, വണ്ടി ഫുള്ളായിട്ട് ഗേറ്റിനകത്തോട്ടേക്ക് കയറുമോ ഇല്ലേ എന്ന് നോക്കണം. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അത് കണ്ടവർക്ക് ഇത് എളുപ്പത്തിൽ ഞാനിപ്പോൾ പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. തമ്പനിയിൽ കണ്ടിട്ട് നിങ്ങൾ ഇതെനിക്ക് വേണ്ട ഇതെനിക്ക് വേണം എന്ന് വിചാരിച്ച് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഫുള്ളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുക. അത് നിങ്ങൾ ഓർഡറിൽ കാണുന്ന നിർബന്ധമൊന്നുമില്ല, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും. എന്നെ സജീഷ് ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങൾ വളരെ സ്പീഡായിട്ടാണ് പറയുക, പറഞ്ഞു പോവുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയം വേണ്ടി വരും ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ സമയം വളരെ
വിലപ്പെട്ടതാണ്, എൻ്റെ സമയം വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പല ആളുകളും ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അതായത് ബേസിക് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ചിലത് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്, പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ മാക്സിമം പഴയ വീഡിയോസ് സമയം പോലെ നോക്കുക. നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പം ചെറിയ വണ്ടിയായാലും വലിയ വണ്ടിയായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇനി നിങ്ങൾ പറയേണ്ട, എനിക്ക് ചെറിയ വണ്ടി മാത്രമേ ഓടിക്കാൻ വേണ്ടി കഴിയൂ, വലിയ വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ട. അതിനുള്ള ട്രിക്കുകളൊക്കെ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ ചാനൽ കാണുക, പലതരം വണ്ടികളെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. പുതിയ വണ്ടികൾ വാങ്ങിക്കുന്നവർക്ക് വണ്ടിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ ഞാൻ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.